നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ബൈ ഹെൻറി ഫയോൾ ആണ് നോക്കിയിരുന്നത്. ഹെൻറി ഫയോൾ ഒരു ഫ്രഞ്ച് മൈനിങ് എൻജിനീയർ ആയിരുന്നു എന്നും അദ്ദേഹം പിന്നീട് ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്ററായി ഒരു ഫ്രഞ്ച് മൈനിങ് കമ്പനിയിലെന്നും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിനെ പൊതുവെ ആറായിട്ടാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തത്: ടെക്നിക്കലായിട്ടും കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിങ്, മാനേജറിൽ, കൺട്രോളിങ്. അതാണ് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞിരുന്നത്. സോ അതുവരെയാണ്. ഇനി ഫയോൾ അയാളുടെ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അപ്രോച്ച് ഓഫ് സ്റ്റഡിയിങ് മാനേജ്മെൻറ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. നമ്മൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഒരു എൻറ്റയർ അപ്രോച്ചിനെ അദ്ദേഹം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊന്നാണ് മാനേജറിയൽ ക്വാളിറ്റീസ് ആൻഡ് ട്രെയിനിങ്. ഒരു മാനേജർ എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് എന്താണ്, അത്തരം ക്വാളിറ്റീസ് കിട്ടാൻ അദ്ദേഹത്തിന് പ്രാപ്തമാക്കുന്ന ട്രെയിനിങ്ങുകളുടെ കാര്യങ്ങൾ, അതൊരു ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് മാനേജ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്തിരുന്നത് എന്നതാണ് ഹെൻറി ഫയോളിൻ്റെ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. നിങ്ങൾ ഏറെക്കുറെ ഇതൊക്കെ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും. മാനേജറിൽ ക്വാളിറ്റീസ് ആൻഡ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാനേജർ എന്ന നിലയ്ക്ക് ഒരു പെർട്ടിക്കുലർ പേഴ്സണ് ഫിസിക്കലായിട്ടുള്ള ക്വാളിറ്റീസ് വേണം, മോറൽ ക്വാളിറ്റീസ് വേണം, എഡ്യൂക്കേഷണൽ ക്വാളിറ്റീസ് വേണം, ടെക്നിക്കൽ ക്വാളിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇത്രയും ചേരുന്നതാണ് ഒരു മാനേജറിൻ്റെ ക്വാളിറ്റീസും. ഈ ഒരു കാര്യങ്ങളൊക്കെ ആപ്റ്റാകുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഒരു മാനേജർക്ക് കിട്ടേണ്ടത് അതാണ് മാനേജറിൽ ക്വാളിറ്റീസ് ആൻഡ് ട്രെയിനിങ്ങിൽ പറയണം. അതിൽ ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് ഹൈറ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ വെൽ ബിൽറ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഒരു മാനേജർ പൊതുവെ പ്രസൻറ്റബിൾ ആയിരിക്കണം. വ്യക്തി എന്ന നിലയിൽ എന്തുമായിക്കോട്ടെ, അയാൾക്ക് ഭംഗിയുള്ള ആളെന്നോ അല്ലെങ്കിൽ സാധാരണ സങ്കല്പങ്ങളിൽക്ക് നിന്ന് ഭംഗിയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ, ഭംഗിയില്ല എന്ന് പറയുന്ന ഒരാൾ, കറുത്തു എന്ന് പറയണു, വെളുത്തു എന്ന് പറയണു, പൊക്കുണ്ട് പൊക്കല്ല, ഇതൊന്നല്ല. ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ല, പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തുമായിക്കോട്ടെ, അത് ഒരു മാനേജർ എന്ന നിലയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നമ്മളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നീറ്റ് ക്ലീൻ ഡ്രസ്ഡ് ആയിരിക്കണം. അതുപോലെ നമ്മൾ ആണുങ്ങളാണെങ്കിൽ ഷേവ് ചെയ്ത് ക്ലീൻ ആയിരിക്കണം, ഹെയർ പ്രോപ്പർലി കട്ടായിരിക്കണം. ആയിട്ട് അങ്ങനെ പോവാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു ഫിസിക്കലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെൻ്റൽ എന്ന് പറയുന്നത് നമുക്ക് മാനസികമായിട്ടുണ്ടാവേണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട്. നമുക്ക് നല്ല പോലെ ഇനീഷ്യേറ്റീവിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള സാമാന്യ കഴിവുണ്ടായിരിക്കണം, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു മെൻ്റൽ. മോറൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഫിസിക്കലി ദേ ആർ വെരി നമുക്കൊരു പ്രസൻറ്റബിൾ ആണ്, വളരെയധികം ധൈര്യവും, പക്ഷെ അവർ മോറലി വീക്കാണ്. അവർ ഒരു കാര്യം ചെയ്യാൻ എന്ത് ചെയ്തിട്ടും റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്, എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. അതിൽ നല്ലതേത് ചീത്തേതെന്ന് വേർതിരിച്ചറിയാതെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്തും ചെയ്യാം എന്നുള്ളൊരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായാലും അത് എക്സ്ട്രീം വരെയും ചെയ്യാം, പക്ഷേ എത്തിക്കലായിരിക്കണം. അത്തരം മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന, പിന്നെ ഒബ്വിയസ്ലി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം. ഒരു എൻട്രി ലെവലിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എല്ലാവരും MBA എടുക്കണം, അല്ലെങ്കിൽ പ്രൊഫഷണലി മാനേജ്മെൻറ്റ് പഠിക്കണം അങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു ഡെസിഗ്നേഷനിൽ ഇരിക്കുന്നതിൽ മിനിമം ചില എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം ക്വാളിഫിക്കേഷനുകൾ ഇല്ലാതെ ഒരാളാണ്, അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അയാൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അയാളെ പിടിച്ചൊരു വെൽ നോൺ കമ്പനി, വെൽ
നോൺ കമ്പനിയുടെ മാനേജറാക്കുമെന്ന് വെച്ചാൽ ആക്കില്ല. കാരണം ആ എക്സ്പീരിയൻസ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഇല്ല. നേരെ മറിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരാൾ സ്വന്തമായിട്ടൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ആയിട്ട് ആ ബിസിനസ്സിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കും കേട്ടോ. ദാറ്റ് ഇസ് അനദർ പാർട്ട് ഓഫ് ദ സ്റ്റോറി. പക്ഷെ ബീങ് എ മാനേജർ നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതായത് നമുക്ക് ചില ബേസിക് ആയിട്ട് നമ്മൾ എന്താ പറയുക, ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ, നമ്മളേത് ഏത് ഇൻഡസ്ട്രിയിലെ കമ്പനിയിലാണ് മാനേജറെങ്കിൽ ആ ഇൻഡസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ നോഹൗ ഉണ്ടാവണം എന്നാണ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മളിപ്പോൾ ഒരു ബ്രെഡ് മാനുഫാക്ചറിങ് കമ്പനിയിൽ ഉള്ളൊരു ആളായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, മാനേജറാണ്. നമ്മൾ ബി ബി എ കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞിട്ടാണ് അവിടെ മാനേജറായിട്ട് അപ്പോയിൻ്റ് ആയത്. ഒരു ഫാക്ടറിയുടെ ഇങ്ങനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടെന്നല്ലാതെ ഈ ടെക്നിക്കലി ഈ ഓരോ മെഷീൻ്റെ ഓപ്പറേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ, ബ്രെഡ് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ചിട്ടോ ഒന്നും ചിലപ്പോൾ നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടായി എന്ന് വരില്ല. അങ്ങനെ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അത്രമുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടായി, ദാറ്റ് മാറ്റേഴ്സ് അലോട്ട്. തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ കൊല്ലം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള മാനേജേഴ്സിനെ കാട്ടിലും ഒരുപാട് അനുഭവ സമ്പത്ത് ഉണ്ടാവും 10-15 കൊല്ലമൊക്കെ വർക്ക് ചെയ്ത്. ആ എക്സ്പീരിയൻസിൽ നിന്ന് അവരെന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ആ എക്സ്പീരിയൻസ് കൊണ്ട് ഒരാൾക്ക് പ്രത്യേകിച്ച് പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് രണ്ടോ മൂന്നോ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ, പക്ഷെ ഉള്ള എക്സ്പീരിയൻസിൽ നിന്ന് അവർ കാര്യങ്ങൾ, പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് തന്നെയാണ് വെർത്ത്. പക്ഷെ എങ്ങനെയായാലും എക്സ്പീരിയൻസ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജറിയൽ ക്വാളിറ്റീസ് ആൻഡ് ട്രെയിനിങ്ങിൽ പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പറയുന്നത് അതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ഉണ്ട്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ, സ്കെലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യുവർ, ഇനീഷ്യേറ്റീവ്, ടീം സ്പിരിറ്റ്. ഒരു 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റാണ് ഇത്. വർക്ക് നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തത് ഡിവിഷൻ ഓഫ് വർക്കാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടതായിട്ടുള്ള എൻറ്റയർ വർക്കിനെ പല യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തി. ആ യൂണിറ്റുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അസേർട്ടേൺ ചെയ്യും. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ആൾക്കാർക്ക് ഈ എൻറ്റയർ വർക്കിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കും. എന്നിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന ആൾ ഇന്ന ജോലി ചെയ്യുക, ആ രീതിയിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ഇതിനാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. എന്തിനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എന്നെ ബി ബി എ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് അസൈൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ മൊത്തം 3 കൊല്ലത്തായിട്ട് 10-32 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ എന്ത് പഠിപ്പിക്കും, ആരെ പഠിപ്പിക്കും, എനിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? സോ അവിടെയാണ് ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഇന്ന ഒരു വർക്കർക്ക് അല്ലെങ്കിൽ ഇന്നൊരു എംപ്ലോയിക്ക് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ ഓരോ എംപ്ലോയ് മനസ്സിലാവുകയും അതിലൊരു ക്ലാരിറ്റി വരികയും അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനും ആ ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ ഓർഗനൈസേഷൻ്റെ എൻറ്റയർ വർക്ക് സ്മൂത്തായി പോവുകയും ചെയ്യും. രണ്ടാമത്തതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതൊരു കോയിൻ്റെ രണ്ട് വശം പോലെയാണ്. നമ്മൾക്ക് അധികാരമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു മാനേജർ, അല്ലെങ്കിൽ എക്സാമ്പിൾ, ഞാനൊരു ടീച്ചറാണ്. ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങളോട് കാര്യങ്ങളുടെ എൻ്റെ സബ്ജക്റ്റ് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുക, അപ്പോൾ അതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ആബ്സെൻ്റ് ആക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ സ്റ്റുഡൻസിനെ ഫെയിലാക്കാനുള്ള അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയ രീതിയിൽ മാർക്ക് തരാനുള്ള അതോറിറ്റി ഉണ്ട്. ഒരു അസൈൻമെൻറ്റ്
പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയ രീതിയിൽ മാർക്ക് തരാനുള്ള അതോറിറ്റി ഉണ്ട്. ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് തൃപ്തി ആയില്ലെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാൻ പറയാനുള്ള അതോറിറ്റി ഉണ്ട്. ഇതൊക്കെ എനിക്കുള്ള അധികാരമാണ്. ഇതിൻ്റെ അതർ സൈഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് സബ്ജക്റ്റാണോ പഠിപ്പിക്കുന്നത് ആ സബ്ജക്റ്റ് കുട്ടികൾക്ക് മനസ്സിലെ അതോറിറ്റി. ഇതൊരു ഓർഗനൈസേഷനിലും വാസ്തവമാണ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് ചെയ്യാനുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലികളുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റണമെങ്കിൽ അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് അധികാരങ്ങളും എനിക്ക് വേണം, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടണം. സോ ഇതിനെയാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ അതും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളായിരുന്നു. ഇനി ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയും ക്രമവും വേണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പക്ഷം. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നതും ഒരു ഓർഡറിൽ, ഇതേ ഞാനിതാ ഇതിങ്ങനെ ചെയ്യുന്നു, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യുന്നു, അതിനുശേഷം ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറെക്കുറെ, സത്യം പറഞ്ഞാൽ അത് ഹെൻറി ഫാൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മറ്റൊരാളുടെ മേൽ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ ഇത്ര ദിവസം മണിക്ക് അറ്റൻഡൻസ് അസൈൻമെൻറ്റ് വെച്ചില്ലെങ്കിൽ ഞാൻ അറ്റൻഡൻസ് കട്ട് ചെയ്യും എന്ന് പറയാം. എനിക്ക് അറ്റൻഡൻസ് വേണമെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യാം. അത് ഞാൻ നിങ്ങളുടെ മേൽ ഈ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യാണ്. എന്തായാലും പരീക്ഷ എഴുതേണ്ടി വരും, എന്തായാലും എനിക്ക് ബി ബി എ പാസ്സാവേണ്ടിയും വരും. അപ്പോൾ അതാത് ദിവസത്തെ അസൈൻമെൻറ്റുകൾ ഞാൻ അതാത് ദിവസം സബ്മിറ്റ് ചെയ്ത് പോണതല്ലേ അതിൻ്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ എനിക്ക് ബേർഡൻ അല്ലേ? അപ്പം ഞാൻ ടീച്ചർ പറയുന്ന സമയത്തിനുള്ളിൽ വെച്ചേക്കാം. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് സെൽഫ് ഡിസിപ്ലിൻ. അപ്പം ഇത് ഓർഗനൈസേഷനിൽ വേണം. ഇനി നമുക്കങ്ങനെ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ പുറമേ നിന്നുള്ള അതോറിറ്റീസ് പണിഷ്മെൻറ്റിൻ്റെയോ റിവാർഡിൻ്റെയോ രൂപത്തിൽ ആ ഡിസിപ്ലിൻ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കും. അതാണ് ഡിസിപ്ലിൻ. യൂണിറ്റി ഓഫ് കമാൻഡ്. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഞാനൊരു ആജിമിസും കൂടിയിട്ടാണ് ഒരു സബ്ജക്റ്റ് എടുക്കുന്നത്. ഒരു സബ്ജക്റ്റിൻ്റെ പല മോഡ്യൂളുകളാണ്. അപ്പം ഞാൻ പറയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ, നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂള് ഇത്ര നോട്ട് ഇങ്ങനെ എഴുതി വെക്കണം. ഇതേ സബ്ജക്റ്റിന് വേണ്ടി രാജമിസ് പറയുന്നത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരേ കാര്യത്തിന് രണ്ട് പേര് രണ്ട് ഇൻസ്ട്രക്ഷനാണ് നൽകണം. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം വരും? നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ളതനുസരിക്കും. ചിലർക്ക് തോന്നും ഓക്കെ മിസ് പറഞ്ഞതല്ലേ, പണിയാണെങ്കിലും ചെയ്ത് വെച്ചേക്കാം. വേറെ ചിലർക്ക് തോന്നും ആ ഇതേ സബ്ജക്റ്റ് തന്നെയല്ലേ മിസ് രാജി മിസ്സും പഠിപ്പിക്കുന്നത്, മിസ് അത് അസൈൻമെൻറ്റ് വെക്കേണ്ടെന്നാണല്ലോ പറഞ്ഞത്, അന്നാ വെക്കണ്ട. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താ? കുട്ടികൾക്ക് കൺഫ്യൂഷനാവും, കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കുകയില്ല. അതേ എഫക്റ്റ് തന്നെയാണ് ഒരു കമ്പനിയിൽ ഒരാളുടെ അടുത്ത് രണ്ട് പേര് രീതിയിൽ ഒരേ കാര്യം ചെയ്യാൻ പറയുമ്പോൾ, ഈ ചെയ്യാൻ പറഞ്ഞ ആൾ ഏറ്റവും സിമ്പിളായിട്ട് എന്താ ചെയ്യുക, അയാൾക്ക് കൺഫ്യൂഷനായി, രണ്ട് പേര് ഒരേ കാര്യം രണ്ട് രീതിയിലാണ് ചെയ്യാൻ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കും, ഒന്നും ചെയ്യില്ല. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ലെങ്കിൽ പ്രശ്നം. നമ്മൾ ഒരാളുടെ ഭാഗത്ത് നിന്നേ ഒരു കാര്യത്തിനെ കുറിച്ച് ഇൻസ്ട്രക്ഷൻ കിട്ടാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലിടുന്ന മെസ്സേജസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ചില കാര്യങ്ങൾ ക്ലാസ് ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ മാത്രമേ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ചില കാര്യങ്ങൾ രാജമിസ്സായിരിക്കും. നിങ്ങൾ നാല് രീതിയിൽ നാല് ടീച്ചേഴ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും, അതേ കാര്യം തന്നെയാണ്. അപ്പം അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ, ഒരു ഓർഗനൈസേഷനിൽ എല്ലാ ആൾക്കാരും ഒരേ ലക്ഷ്യത്തിലേക്ക് പോയാലേ ആ ഓർഗനൈസേഷൻ ആ ഡയറക്ഷനിൽ പോകും. നിങ്ങൾ ചില പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു വഞ്ചി ഒരാൾ ലെഫ്റ്റിലേക്കും ഒരാൾ റൈറ്റിലേക്കും വലിച്ചു, അപ്പോൾ എന്താ ഉണ്ടാവുക, അത് കീറിപ്പോവും വഞ്ചി, വാട്ടെവർ, അത് ടേൺ ആവും. അതുതന്നെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ അവസ്ഥ. മാനേജർ ഒരു ലക്ഷ്യത്തിൽ പറയുന്നു, ആ ലക്ഷ്യത്തിൽ നിന്നു ആ ലക്ഷ്യത്തിലേക്ക് അയാൾ വലിച്ചുകൊണ്ട് പോകും. എംപ്ലോയീസിന് പലർക്കും പല ലക്ഷ്യങ്ങളാണ്, ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും. എനിക്ക് പ്രമോഷൻ കിട്ടണം, എനിക്ക് ഈ ഓർഗനൈസേഷനിൽ നിന്ന് വേറൊരു ജോബ് കിട്ടിപ്പോകണം, അങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ അത് മാത്രം ശ്രമിക്കും, അങ്ങനെ പല എംപ്ലോയീസും പല ഡയറക്ഷനിൽ വലിക്കും. ഈ ഓർഗനൈസേഷൻ്റെ കാര്യം തീരുമാനമായോ?
അതാണ് ഡയറക്ഷനിലേക്ക് വലിച്ചുകൊണ്ട് പോയാലോ, സുഖമായിട്ട് ഈ വഞ്ചി അങ്ങനെ ആ ഡയറക്ഷനിൽ പോകും. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇനി സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു ജനറൽ ഇൻട്രസ്റ്റ്. അതൊരു ഓർഗനൈസേഷൻ്റെ ഒരു രീതിയാണ്. ഞാനെന്ന വ്യക്തിയുടെ വ്യക്തി താല്പര്യമല്ല, മറിച്ച് ഓർഗനൈസിൻ്റെ പൊതു താല്പര്യത്തിനാണ് ഇപ്പോഴും ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് പേഴ്സണലായിട്ടല്ല, ഒഫീഷ്യലി മറ്റേതെങ്കിലും ഒരു ഉത്തരവാദിത്വം കിട്ടി, ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് പുറമേക്ക് എവിടേക്കെങ്കിലും പോണ്ടി വന്നു, അപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ ആ ഒരു പോക്ക് വളരെ അനിവാര്യമായിരിക്കും. ആ പുറത്തൊരു സ്ഥലത്ത് ചിലപ്പോൾ ആ ഒരു പോക്ക് വളരെ അനിവാര്യമായിരിക്കും, ആ പുറത്തൊരു സ്ഥലത്ത് പോകണം. പക്ഷേ ഓർഗനൈസേഷനിൽ നോക്കുമ്പോൾ ഈ ആൾ പോയി കഴിഞ്ഞാൽ ആ ജോലി, ഈ ഓർഗനൈസേഷനിൽ ചെയ്യേണ്ട ജോലി അവിടെ പെൻഡിങ് വരും. അപ്പോൾ ഇയാളെ പോവാതിരിപ്പിക്കുന്നതാണ് ഓർഗനൈസേഷൻ്റെ ജനറൽ ഇൻട്രസ്റ്റിന് നല്ലത്. അപ്പോൾ എപ്പോഴും ഓ ആൾക്കാർ ഇയാളോട് പോകണ്ടെന്നേ പറയുള്ളൂ. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾക്കത് നഷ്ടമാണ്. എനിക്ക് കൂടുതൽ ചാൻസ് പോകാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോയാലുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പം കാരണം ഞാൻ പോയാൽ ഈ ഓർഗനൈസേഷന് ഈ ജോലി ചെയ്യാൻ വേറെ ആളെ കിട്ടിയെന്ന് വരില്ലേ. അതാണ് സബോർഡിനേറ്റ് ജനറൽ ഇൻട്രസ്റ്റ്. പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വ്യക്തിപരമായ താല്പര്യം വേണ്ട എന്ന് വെക്കണം എന്നാണ് ആ ഫയോള് പറയുന്നത്. ഇതൊക്കെ പ്രാക്ടിക്കലി എത്ര പോസിബിളാണെന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ. ഇനി റെമ്യൂണറേഷൻ, അത് വേണമല്ലോ. ആരും സെർവ് ചെയ്യാനല്ല, എല്ലാവരും പൈസ പണിയെടുക്കും, സെർവ് ചെയ്യാനല്ല, എല്ലാവരും പൈസ പണിയെടുക്കുന്നത് എന്തിനാണ്? നമുക്ക് ബേസിക്കലി ജീവിക്കാനാണ്. നമുക്ക് പൈസ കിട്ടിയാലേ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമുക്ക് റെമ്യൂണറേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്ന ജോലിക്ക് ഈക്വൽ, അതായത് ഇക്വിറ്റിയോട് കൂടിയിട്ട്, അതായത് ഇക്വിറ്റിയോട് കൂടിയിട്ട് നമുക്ക് റെമ്യൂണറേഷൻ കിട്ടണം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ വ്യത്യാസം പാടില്ല. ഒരേ, നിങ്ങളൊരു പരസ്യം കണ്ടിട്ടുണ്ടാവും, ഒരു ലേഡി ഒരു ബോസിനോട് ചോദിക്കുന്നത് ഞാനും ഇന്നാളും ചെയ്യുന്ന ജോലി ഒപ്പമല്ലേ, പിന്നെ എന്താ എനിക്ക് സാലറി കുറവെന്ന്. അത് പാടില്ല. പിന്നെ ഇതേ ഓർഗനൈസേഷൻ്റെ പോലെ സമാനമായ ഏകദേശം ഇതേ സാലറി തന്നെ ആയിരിക്കണം. അങ്ങനെ ഈക്വലായിട്ട് ജെൻഡറിൻ്റെ ബേസിലോ അങ്ങനെ ഒന്നിൻ്റെയും ബേസിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഈക്വൽ പേ എന്ന സന്ധാണ് റെമ്യൂണറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരിക്കുക, അധികാര കേന്ദ്രീകരണം എന്ന് പറയും. അത് വേണമെങ്കിൽ അതൊരു ഫിലോസഫിയാണ്, വേണമെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആവാം. പൂർണ്ണമായിട്ട് ഡീസെൻട്രലൈസേഷനോ പൂർണ്ണമായിട്ട് സെൻട്രലൈസേഷനോ ഒരിക്കലും പറ്റില്ല. എല്ലാ അധികാരവും മാനേജർ, ഏറ്റവും ടോപ്പ് മാനേജർക്ക് മാത്രം കൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം അയാൾക്ക് അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആൾക്കാർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആ അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്ന നിലക്കെങ്കിലും ഉള്ള അധികാരം അവർക്ക് കിട്ടണം. സോ എനി ഓർഗനൈസേഷൻ ദർ വിൽ ബി ഡീസെൻട്രലൈസേഷൻ. പക്ഷെ എത്രത്തോളം സെൻട്രലൈസേഷൻ വേണം, എത്രത്തോളം ഡീസെൻട്രലൈസേഷൻ വേണം എന്നുള്ളത് ഒരു ഓർഗനൈസേഷന് തീരുമാനിക്കാം. വല്ലാണ്ട് അങ്ങനെ ഡീസെൻട്രലൈസേഷൻ വേണ്ട. ഒരാൾക്ക് അയാളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ എത്ര അധികാരം വേണോ അത് അളന്ന് മുറിച്ച് ആ അധികാരം മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഏറെക്കുറെ സെൻട്രലൈസ്ഡ് എന്ന് പറയാം. എന്നാൽ ഡീസെൻട്രലൈസേഷൻ ആവശ്യത്തിനുണ്ട്. നേരെ മറിച്ച് ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അങ്ങനൊരവസ്ഥ, ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ഒരു അവസ്ഥ ഉണ്ടാവുമോ? അതും കയോസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നാൽ സാധാരണ ജോലി ചെയ്യുന്നതിലും ഒരു പടി കൂടുതൽ ചെയ്യാനുള്ളൊരു അധികാരം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീസെൻട്രലൈസേഷനായി. അപ്പോൾ അധികാരം അധികാര കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്രീകരിക്കണോ അതോ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി കൊടുക്കണോ എന്ന്? തീർത്തും കേന്ദ്രീകരിക്കാനോ മുഴുവനായിട്ട് ഡെലിഗേറ്റ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ ദേർ ഷുഡ് ബി എ പ്രപ്പോർഷൻ. ആ പ്രപ്പോർഷൻ എത്രയെന്നുള്ളത് ഓരോ ഓർഗനൈസേഷൻ്റെയും ഫിലോസഫിയാണ്. ഇനി സ്കെയിലാർ ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ്റെയും ഫിലോസഫിയാണ്. ഇനി സ്കെയിലാർ ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട്. നമ്മൾക്ക് എപ്പോഴും ആ കമ്മ്യൂണിക്കേഷൻ ചാനൽ ബ്രേക്ക് ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും താഴെയുള്ള ഒരാൾ അയാളുടെ തൊട്ട് മേലെയുള്ള ഒരാൾ അയാളുടെ തൊട്ട് മേലെയുള്ള ഒരാൾ ഈ രീതിയിൽ റിപ്പോർട്ടുകളും റിക്വസ്റ്റുകളാണെങ്കിൽ താഴേന്ന് മേലേക്ക്. ദിസ് ഇസ് ദ ചെയിൻ. ഒരിക്കലും ഒരു താഴെയുള്ള ലെവലിലുള്ള ഒരു എംപ്ലോയിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ ഏറ്റവും ടോപ്പ് മാനേജർക്ക് കൊണ്ട് ഒരു കാര്യത്തിന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദർ ഈസ് എ
പാത്ത് ത്രൂ വിച്ച് ഓൾ ദിസ് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇറ്റ് ദർ ഈസ് എ പാത്ത് ത്രൂ വിച്ച് ഓൾ ദിസ് തിങ്സ് ഷുഡ് പാസ് അതിനാ നമ്മൾ സ്കെയിലാർ ചെയിൻ എന്ന് പറയണം. പിന്നെ പറയണതാണ് ഓർഡർ. അത് ഈ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഓർഡർ. ഒരു ചിട്ട, അത് ആൾക്കാർക്കും ഉണ്ടാകും സാധനം ഉണ്ടാകും. ഒരു സോഷ്യൽ ഓർഡറും ഉണ്ട്, ഒരു മെറ്റീരിയൽ ഓർഡറും ഉണ്ട്. ഒരു സാധനം ഒരു ഓർഗനൈസേഷനിൽ എവിടെയാണ് ഓരോ ഫെസിലിറ്റീസ് വേണ്ടത് എല്ലാത്തിനും ഒരു അടുക്കുന്ന ചിട്ടി ഉണ്ടാവും. ഇന്നൊരു ദിവസം ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ, നാളെ പോയിട്ട് വേറൊരു സ്ഥലത്ത് അതല്ല, അങ്ങനെയല്ല. ഇനി ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെയാണെങ്കിൽ ഫയലുകൾ വയ്ക്കാൻ ഇരിക്കാൻ ഇവിടെ, സോ അതിനൊരു നിശ്ചിത ക്രമം, അതാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയ പോലെ വരിക, തോന്നിയ പോലെ പോവുക എന്നുള്ളത് ഏതെങ്കിലും കമ്പനിയിൽ നടക്കുമോ? നിങ്ങൾക്കൊരു സമയം ഉണ്ടായിരിക്കും, ആ സമയത്തിന് നിങ്ങൾ വരണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പോകാനൊരു സമയം ഉണ്ടായിരിക്കും, ലിഷറിനൊരു സമയം ഉണ്ടായിരിക്കും. സോ അതാണൊരു സോഷ്യൽ ഓർഡർ. ഇനി ഇക്വിറ്റി. ഇക്വിറ്റി നമ്മൾ പറഞ്ഞു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ, അതാണ് ഇക്വിറ്റി. ഒരു വ്യത്യാസവും ജെൻഡറിൻ്റെ ബേസിലില്ല, റിലീജിയൻ്റെ ബേസിലില്ല, ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ, അപ്പം അങ്ങനെ ഇതില്ലാതെ അവനവൻ്റെ പേഴ്സണാലിറ്റിക്കും അവനവൻ്റെ ജോബിനും അനുസൃതമായിട്ട് എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. ചില ആൾക്കാർക്ക് പ്രമോഷൻ വേഗം കൊടുക്കുക, ചില ആൾക്കാർക്ക് പ്രമോഷൻ കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പൈസ ശമ്പളം കൂടുതൽ കൊടുക്കുക, ചില ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ളൊരു ഇൻഇക്വാലിറ്റി. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഇക്കൊല്ലം ജോലിക്ക് കയറി, നമുക്ക് അവിടുത്തെ അന്തരീക്ഷം താല്പര്യമില്ല, നമുക്ക് തൊട്ടടുത്ത കൊല്ലം തന്നെ അവിടുന്ന് പോകാൻ തോന്നും. അപ്പോൾ അത് ആ ഓർഗനൈസേഷൻ്റെ കുഴപ്പമാണ് ഏറെക്കുറെ. അങ്ങനെ 10-ോ 15-ോ പേര് എല്ലാ കൊല്ലവും വെച്ച് ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന് എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടോ? ടെന്യൂർ എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ കാലയളവ്, എത്ര കാലം വർക്ക് ചെയ്യുന്നു. മാക്സിമം ഒരാളൊരു 6 മാസേ നിൽക്കുള്ളൂ, അപ്പം അയാൾ പോയി വേറെ ആളെടുത്തു, അയാളൊരു 6 മാസം നിന്നു. അങ്ങനെ പോകുമ്പോൾ അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ? സ്റ്റെബിലിറ്റി ഉണ്ടാവണേൻ്റെ ആവശ്യം എന്താ? ആ വർക്ക് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് അവിടെ ജോലി ചെയ്യാൻ വരണ്ടേ? ഒരു 6 മാസം കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവർ ജോലി ഇട്ടിട്ട് പോയാൽ, അങ്ങനെ ഒരു 10-ോ 15-ോ പേര് റിപ്പീറ്റഡ്ലി ജോലി ഇട്ടിട്ട് പോയാൽ ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കും? ഒരിക്കലും നടക്കില്ല. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു ഓർഗനൈസേഷനിൽ എല്ലാവർക്കും വേണ്ടൊരു കഴിവാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു, ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി കോമൺ ആയിട്ട് തരികയാണ്, അങ്ങനെ കോമൺ ആയിട്ട് തരുമ്പോൾ ആരും ഏറ്റെടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ ചില ആൾക്കാർ, എല്ലാവരും ഇപ്പോൾ ഇനീഷ്യേറ്റീവ് ആവണമെന്നൊന്നുമില്ല, ചിലരെന്ത് പറയും ഞാനത് ചെയ്യാം, ഐ എം റെഡി ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അവരത് ചെയ്യും. അതൊരു ഇനീഷ്യേറ്റീവ്നെസ് എന്നുള്ളത് ചില ആൾക്കാരുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഏറെക്കുറെ എന്നാണ് പറയുക. ഏറ്റവും ലാസ്റ്റ് പറയുന്നതാണ് ടീം സ്പിരിറ്റ്. നമ്മൾക്കൊരു ഓർഗനൈസേഷനിൽ ഒരു കാര്യവും ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടി എന്ന് വരില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ടീമുണ്ട്, ആ ഓർഗനൈസേഷൻ ആസ് സച്ച് ഒരു ഗ്രൂപ്പായിട്ട് പോവുകയാണ്, അവർക്കൊരു ടീം സ്പിരിറ്റ് ഉണ്ട്, ഒരു അച്ചീവ്മെൻ്റ് അച്ചീവ് ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് 1+1=3 എന്ന് പറയും. രണ്ട് പേര് ഒരുമിച്ചൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ബലം സൈ ടീം സ്പിരിറ്റ് ഉണ്ടാവണം. ഇതൊക്കെയാണ് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ അദ്ദേഹം എലമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. അത് വല്ലാണ്ട് അങ്ങോട്ട് പറയാനില്ല, ബിക്കോസ് അത് നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന ഓരോ ചാപ്റ്റർ, പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിങ്, കൺട്രോളിങ്, ഇത് ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് വിശദമായിട്ട് ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഹെൻറി ഫയലിൻ്റെ.